നമസ്കാരം എല്ലാവർക്കും ദത്തോ കോമ്പറ്റേറ്റീവ് എക്സാം കോൺവന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഈ ആഴ്ചയിൽ പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടുള്ള ഹിമാലയൻ നദികൾ പെനിൻസുല നദികൾ എന്ന് പറയുന്ന സെക്ഷനിൽ നിന്നും ഏറ്റവും കൂടുതൽ ക്വസ്റ്റിൻ വരാൻ സാധ്യതയുള്ള ആ ഒരു പോയിന്റ്സ് നമ്മൾ എടുത്തിട്ട് പഠിക്കുകയാണ് ഇതൊരു നോട്ട് പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്യാം അറിയാൻ വയ്യാത്ത പോയിന്റ്സ് ആണെങ്കിൽ മാത്രം അപ്പൊ ഇന്ത്യയിലെ നദികൾ ഒന്നാമത്തെ ആളാണ് ഗംഗ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദിയാണ് ഗംഗ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗ ഇതിന്റെ ഉത്ഭവ സ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ് ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഗ്ലേസിയറിൽ അതായത് ഗോയ്മുഖിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് കിലോമീറ്ററോളം നീളമുള്ള ഗംഗയുടെ പതന സ്ഥാനം ബംഗാൾ ഉൾക്കടലിലാണ് ഇത് പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ് അത് പഠിച്ചു വയ്ക്ക മന്ദാഗിനി ജാൻവി എന്നീ പേരുകളിലാണ് ദേവപ്രയാഗിലെത്തും വരെ ഗംഗ അറിയപ്പെടുന്നത് ഉത്തരാഖണ്ഡിലെ ദേവപ്രയാഗിൽ വെച്ചിട്ട് ഭഗീരഥി അളകനന്ദ എന്നിവ കൂടി ചേർന്ന് ഗംഗയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഗംഗാ സമതല പ്രദേശത്ത് പ്രവേശിക്കുന്നത് ഋഷികേശിൽ അതായത് ഉത്തരാഖണ്ഡിലെ ഋഷികേശിൽ വെച്ചിട്ടാണ് സമതല പ്രദേശങ്ങളിലേക്ക് ഗംഗ പ്രവേശിക്കുന്നത് ഗംഗ സമതലം എന്ന് കേട്ടിട്ടില്ലേ അത് ഉത്തരാഖണ്ഡിലെ ഋഷികേശിൽ വെച്ചിട്ടാണ് ഉത്തർപ്രദേശിലെ അലഹബാദിൽ വെച്ചാണ് ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയായ യമുന ഗംഗയ്ക്കൊപ്പം ചേരുന്നത് ഉത്തർപ്രദേശിലെ അലഹബാദിൽ വെച്ചാണ് ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന അത് ഗംഗ്ക്കൊപ്പം ചേരുന്നത് യമുന രാംഗംഗ സാഹിബി ഗോമതി ഘാഗ്ര സോണ് ഖണ്ഡക് ബാഗ്മതി കോസി മഹാനന്ദ ദ്വരിക അജോയ് ദാമോദർ രൂപനാരായണൻ എന്നിവയാണ് പ്രധാനപ്പെട്ട ഗംഗയുടെ പോഷക നദികൾ എന്ന് പറയുന്നത് അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ വലിയ നദിയാണ് ഗംഗ ലോക ജനസംഖ്യയുടെ ഏകദേശം എട്ട് ശതമാനം താമസിക്കുന്നത് ഗംഗാ നദിയുടെ തീരത്താണ് രണ്ടായിരത്തി നവംബറിൽ കേന്ദ്ര സർക്കാർ ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചു ഭഗീരഥി അളകനന്ദ നദികൾ ഉത്തരാഖണ്ഡിലെ ദേവപ്രയാഗിൽ ലയിച്ച് എന്തായി മാറുന്നു ഗംഗാ നദിയായി മാറുന്നു ഉത്തർപ്രദേശിലെ അലഹബാദിലാണ് ത്രിവേണി സംഗമം അത് ചോദിക്കാറുള്ളതാണ് ഉത്തർപ്രദേശിലെ അലഹബാദിലാണ് ത്രിവേണി സംഗമം ഇവിടെ ത്രിവേണി സംഗമത്തിൽ ഏത് മൂന്ന് നദികളാണ് ചേരുന്നത് യമുന ഗംഗ ചേരുന്നു അതുപോലെ സരസ്വതി നദി ഭൂഗർഭത്തിലൂടെ ഭൂമിക്കടിയിലൂടെ ഒന്നു ചേരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അങ്ങനെ ഗംഗ യമുന സരസ്വതി നദികളുടെ സംഗമത്തെയാണ് നമ്മൾ ത്രിവേണി സംഗമം എന്ന് വിളിക്കുന്നത് ബംഗ്ലാദേശിലൂടെ ഒഴുകുന്ന ഗംഗാ നദിയെ പത്മ എന്നും ബംഗ്ലാദേശിലൂടെ ഒഴുകുന്ന ബ്രഹ്മപുത്ര നദിയെ വിളിക്കുന്ന പേര് ജമുന എന്നുമാണ് തെറ്റുപോകരുത് പത്മ എന്നറിയപ്പെടുന്നത് ബംഗ്ലാദേശിലൂടെ ഒഴുകുന്ന ഗംഗാ നദിയെയും അതുപോലെ ജമുന എന്നറിയപ്പെടുന്നത് ആരെയാണ് ബ്രഹ്മപുത്ര നദി ബംഗ്ലാദേശിലെ പേരാണ് ജമുന എന്ന് തെറ്റിക്കരുത് യമുനയുടെ കാര്യമാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഉത്തരാഖണ്ഡിലെ യമുനോത്രിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ആളാണ് ആര് യമുന എന്ന് പറയുന്നത് അതുപോലെ ഡൽഹി മധുര ആഗ്ര എന്നിവിടങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്ററാണ് യമുനയുടെ നീളം പുരാണങ്ങളിൽ കാളിന്തി എന്ന് വിളിച്ചിരുന്നത് ആരെയാണ് യമുന കാളിന്തി നദി യമുനയാണ് താജ്മഹൽ യമുനയുടെ തീരത്താണ് ജമ്പൽ ചമ്പൽ ആണ് ചമ്പൽ ബത്വ കെന് ടോൺ എന്നിവ എല്ലാം യമുനയുടെ പോഷക നദികളാണ് നദിയുടെ ഏറ്റവും വലിയ കൈവഴിയാണ് യമുന ഹിന്ദു പുരാണങ്ങളിൽ യമുന നദിയെ എന്തെന്ന് വിളിച്ചിരുന്നു കാളിന്തി എന്ന് വിളിച്ചിരുന്നു അത് തെറ്റിക്കരുത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നെക്സ്റ്റ് ബ്രഹ്മപുത്ര നദിയെ പറ്റിയിട്ടാണ് പറയുന്നത് വടക്കൻ ഹിമാലയത്തിലെ ടിബറ്റിലെ ജിമാൻ സോങ് മഞ്ഞുപാടത്തിൽ നിന്നാണ് ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ആകെ നീളം രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ യാർലങ് സാങ് എന്നീ പേരുകളിൽ ടിബറ്റിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നു ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് അരുണാചൽ പ്രദേശിലെ സാദിയ എന്ന സ്ഥലത്ത് സൗദി സാദിയ എന്ന സ്ഥലത്തുകൂടിയാണ് സിയാങ് ദിഹാങ് എന്നീ പേരുകളിൽ അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നു അസമിലെ നഗർ എന്ന സ്ഥലത്ത് വെച്ച് ദിബാങ് ലോഹിത് എന്നീ പോഷക നദികൾ ബ്രഹ്മപുത്രയിൽ ചേരുന്നു ഇവിടെ മുതൽ നദി ബ്രഹ്മപുത്ര എന്ന് അറിയപ്പെടുന്നു അപ്പം ഡൗട്ട് ഇല്ലല്ലോ പേരുകൾ ചോദിക്കാറുണ്ട് ഇനി സിന്ധു നദിയാണ് പറയാൻ പോകുന്നത് ടിബറ്റിൽ മാനസ സരോവറിന്റെ വടക്ക് നിന്നാണ് സിന്ധു നദിയുടെ ഉത്ഭവം ഇന്ത്യയിൽ ജമ്മു കാശ്മീരിലെ ലഡാക്ക് മേഖലയിലൂടെ സിന്ധു നദി പ്രധാനമായിട്ടും കടന്നു പോകുന്നു മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത് കിലോമീറ്റർ ആണ് നീളം അതുപോലെ പാകിസ്ഥാനിലെ കറാച്ചിക്ക് സമീപ പ്രദേശത്ത് വെച്ച് അറബിക്കടലിൽ പതിക്കുന്നു ലഡാക്കിലെ പട്ടണത്തെ ചുറ്റിയാണ് സിന്ധുവിന്റെ ഒഴുക്ക് പാകിസ്ഥാനിലെ പത്താൻകോട്ടിന്റെ സമീപം സിന്ധുവിന്റെ പ്രസിദ്ധമായ അഞ്ച് പോഷക നദികൾ ആരൊക്കെ ചലം ചിനാബ് രവി ബിയാസ് സത്ലജ് എന്നിവ സിന്ധുവിലേക്ക് ഒഴുകിയെത്തുന്നു സിന്ധുവിലെയും പോഷക നദിയിലെയും ജലം പങ്കിടുന്നത് സംബന്ധിച്ച് ഇന്ത്യയും പാകിസ്ഥാനും ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിന് കറാച്ചിയിൽ ഒപ്പുവെച്ച സിന്ധു നദീ ജല കരാർ പ്രകാരം സത്ലജ് ബിയാസ് രവി നദികളിലെ ജലത്തിൽ ഇന്ത്യക്ക് കൂടുതൽ അവകാശമുണ്ട് ഇത് പഠിച്ചു വെച്ചോണം ആയിരത്തി തൊള്ളായിരത്തി അറുപത് നവംബർ പത്ത് സെപ്റ്റംബർ പത്തൊൻപതിനാണ് സിന്ധു ചലം ചിനാബ് നദികളിൽ കൂടുതൽ അവകാശം പാകിസ്ഥാനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ചിനാബ് നദിയിൽ ഇന്ത്യ നിർമ്മാണം തുടങ്ങിയ ബംഗ്ലീഹാർ അണക്കെട്ട് സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ടിട്ട് വിവാദമുയർത്തിയ ഒന്നായിരുന്നു ജസ്റ്റ് നോക്കി വയ്ക്ക െൻ മഹാനദിയാണ് പറയുന്നത് ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് മഹാനദി ഛത്തീസ്ഗഡിലെ റായ്പൂർ ജില്ലയിൽ നിന്നും ഉത്ഭവം ഒറീസ ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലൂടെ മഹാനദി ഒഴുകുന്നു എണ്ണൂറ്റി അറുപത് കിലോമീറ്റർ ആണ് മഹാനദിയുടെ നീളം കിഴക്കോട്ട് ഒഴുകി ബംഗാൾ ഉൾക്കടലിലാണ് മഹാനദി പതിക്കുന്നത് നെക്സ്റ്റ് ഗോദാവരി തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗോദാവരി മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗോദാവരി കിഴക്കോട്ട് ആയിരത്തി നാനൂറ്റി അറുപത്തി കിലോമീറ്റർ െ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ് ഗോദാവരി ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദി ഏതാണ് ഗോദാവരിയാണ് വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ് ആന്ധ്രാപ്രദേശിലെ രാജമുദ്രയിൽ വെച്ച് ഗോദാവരി പല ശാഖകളായി പിരിഞ്ഞ് ഗൗതമി ഗോദാവരി വസിഷ്ഠ ഗോദാവരി എന്നിവയിൽ അറിയപ്പെടുന്നു അതായത് പ്രധാനം ഇതാണ് ഇപ്പം കൈവരിയിൽ മഞ്ചീര ഇന്ദ്രാവതി വെങ്കംഗ പ്രാൺഹിത ശബരി ദർഹ കാഥ പൂർണ എന്നിവ പ്രധാന പോഷക നദികളാണ് നെക്സ്റ്റ് കാവേരിയാണ് പറയുന്നത് ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന കാവേരി കർണാടകത്തിലെ കൂർഗ് ജില്ലയിൽ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്നു തലക്കാവേരി എന്നറിയപ്പെടുന്ന കാവേരിയുടെ ഉത്ഭവ സ്ഥാനം പശ്ചിമഘട്ടമാണ് കർണാടകം തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ് കാവേരി എന്നാൽ കാവേരി തടപ്രദേശം കർണാടകം തമിഴ്നാട് കേരളം പുതുച്ചേരി എന്നിവിടങ്ങളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത് എഴുന്നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ ആണ് കാവേരിയുടെ നീളം തമിഴ്നാട്ടിലെ കാവേരി പൂമ്പണ്ടണത്തിൽ വെച്ച് ബംഗാൾ ഉൾക്കടലിൽ നദിയാണ് കാവേരി അതിന്റെ ലക്ഷ്മണതീർത്ഥം അമരാവതി ഹേമാവതി ഭവാനി കബനി നോയൽ എന്നിവ പ്രധാനപ്പെട്ട പോഷക നദികളായിട്ട് പറയാം ഇനി ബി എസ് സി ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് നദീതീര പട്ടണങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെ നദികളിലൂടെ ഏതൊക്കെ തീരത്താണ് പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്നതെന്ന് അപ്പൊ ആഗ്ര പട്ടണം സ്ഥിതി ചെയ്യുന്നത് യമുന നദിയുടെ തീരത്താണ് അല്ലെ അഹമ്മദാബാദോ സബർമതി നദിയുടെ തീരത്താണ് അയോധ്യ സരയു ബദരിനാഥ് അളകനന്ദ कोलकाता हुगली हूग्ली महानदी दिल्ली यमुना फिरोजपुर सतलज गुवाहाटी ब्रह्मपुत्र हरिद्वार गंगा हैदराबाद मूसी जबलपुर नर्मद कानपुर गंगा कोटा चंबल लखनऊ गोमती लुधियाना सतलज नासी गोदावरी गंगा सांबलपुर महानदी श्रीनगर चल തിരുച്ചിറപ്പള്ളി കാവേരി വാരണാസി ഗംഗ വിജയവാഡ കൃഷ്ണ അപ്പൊ ഈ നദീതീര പട്ടണങ്ങൾ അതായത് ഏതൊക്കെയാണെന്ന് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ചോദിക്കുന്ന പോയിന്റ്സ് മാത്രമാണിത് പഠിച്ചു വെക്കുക നെക്സ്റ്റ് നമുക്ക് അറിയേണ്ടത് നദികളും അതിൻ്റെ അപരനാമങ്ങളുമാണ് അതുകൂടെ നോക്കാം നദികളുടെ അപരനാമങ്ങൾ നോക്കുമ്പം ദക്ഷിണഗംഗ നമ്മളിപ്പോൾ പറഞ്ഞു കാവേരിയാണ് ദക്ഷിണഗംഗ എന്ന് അറിയപ്പെടുന്നത് അല്ലെ വൃദ്ധ ഗംഗ എന്നറിയപ്പെടുന്ന ആരാണ് ഗോദാവരി നദിയാണ് ൊടു ചുവന്ന നദി എന്നറിയപ്പെടുന്ന ആരാണ് ബ്രഹ്മപുത്ര നദിയാണ് ബീഹാറിന്റെ ദുഃഖം കോസി ഒറീസയുടെ ദുഃഖം മഹാനദി ബംഗാളിൻ്റെ ദുഃഖം ദാമോദർ അസമിൻ്റെ ദുഃഖം ബ്രഹ്മപുത്ര ഗോവയുടെ ജീവരേഖ മണ്ടോവി നദി സിക്കിമിൻ്റെ ജീവരേഖ ആരാണ് തീസ്റ്റ നദിയാണ് എന്താണ് തീസ്ത നദിയാണ് സിക്കിമിൻ്റെ ജീവരേഖ അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ വിട്ടുപോയിട്ടുള്ളവരാണെങ്കിൽ ആഡ് ചെയ്യുക ഇത്രയും പഠിക്കാതെ നിങ്ങൾ നദികൾ നിർത്തരുത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പം ഈ ഒരു സെക്ഷൻ എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു തന്നത് അപ്പം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലാത്ത പോയിന്റ്സ് ആണെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുക മിക്കതും നമ്മൾ എസ് സി ആർ ടിയിൽ പഠിക്കുന്നുണ്ട് എസ് സി ആർ ടിയിൽ ഇല്ലെങ്കിൽ പോലും പ്ലസ് വണ്ണിൻ്റെ എസ് സി ആർ ടിയിലുള്ള കുറേ പോയിന്റ്സ് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് അപ്പോൾ എന്തായാലും എസ് സി ആർ ടിയിൽ ഉണ്ട് പത്തോ പ്ലസ് വണ്ണോ എന്തുമായിക്കോട്ടെ എസ് സി ആർ ടിയിൽ ഉള്ള കുറച്ച് പോയിന്റ്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ